കേരളത്തിലെ മൂന്ന് രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മെയ് രണ്ടിനകം നടത്തണമെന്ന് ഹൈക്കോടതി. അടുത്ത നിയമസഭ നിലവിൽ വരുന്നതിന് മുൻപ് തെരഞ്ഞെടുപ്പ് നടത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകി. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് മരവിപ്പിച്ച നടപടി ചോദ്യം ചെയ്ത് സിപിഎം നേതാവ് എസ് ശർമ്മയും നിയമസഭാ സെക്രട്ടറിയും നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. കേരളത്തിലെ ഒഴിവ് വരുന്ന മൂന്ന് രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടപടികൾ മെയ് രണ്ടിനകം പൂർത്തീകരിക്കണമെന്നാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം. അടുത്ത നിയമസഭയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് തെരഞ്ഞെടുപ്പ് നടത്തണം. ഇതിന്റെ നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കാനും കോടതി ഉത്തരവിട്ടു. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് മരവിപ്പിച്ച നടപടി ചട്ടലംഘനമെന്ന് ചൂണ്ടിക്കാട്ടി സിപിഎം നേതാവ് എസ് ശർമ്മയും നിയമസഭാ സെക്രട്ടറിയും നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. അംഗങ്ങളുടെ ഒഴിവ് നികത്താത്തത് രാജ്യസഭയുടെ പ്രവർത്തനത്തെ ബാധിക്കുമോ എന്നുള്ളതാണ് പ്രധാന വിഷയമെന്നും ഏത് നിയമസഭാംഗങ്ങളെ വെച്ച് തെരഞ്ഞെടുപ്പ് നടത്തണമെന്നത് പ്രധാന ഘടകവുമല്ലെന്നായിരുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയിലെടുത്ത നിലപാട്. എന്നാൽ നിലവിലെ എംഎൽഎമാരുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്ന സാഹചര്യമാണുള്ളതെന്ന് ഹർജിക്കാരും വാദിച്ചു. കൂടാതെ ഈ മാസം 21 മുൻപ് തന്നെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുമെന്നും കമ്മീഷൻ കോടതിയിൽ ഉറപ്പു നൽകിയിരുന്നു. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സാഹചര്യത്തിൽ ജനഹിതം പ്രതിഫലിക്കണമെങ്കിൽ പുതിയ നിയമസഭാംഗങ്ങളെ വെച്ചാണ് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതെന്ന് കേന്ദ്ര നിയമ മന്ത്രാലയവും കമ്മീഷന് നിർദ്ദേശം നൽകിയിരുന്നു. വയലാർ രവി, കെ രാഗേഷ്, അബ്ദുൾ വഹാബ് എന്നിവരുടെ ഒഴിവുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളത്. ഈ മാസം 21 മൂന്ന് എംപിമാരുടെയും കാലാവധി അവസാനിക്കും. ജനം, കൊച്ചി.